മാനസിക ദുരന്തത്തെ നേരിടുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് വാസ്തവത്തിൽ അടുത്തത്. പിറവത്തിനടുത്തുള്ള മുളക്കുളം എന്ന ഗ്രാമത്തിൽ ഇന്ന് ജീവിതം തന്നെ അസാധ്യമായിരിക്കുന്നു. വികസനത്തിന്റെ പുത്തൻ ആകാശങ്ങൾ കീഴടക്കുന്ന കൊച്ചി സമീപ ഗ്രാമങ്ങളോട് കാട്ടുന്ന ക്രൂരതയാണ് ഇവിടെ വ്യക്തമാകുന്നത്. മണ്ണ് നിൽക്കാനൊരു ഇടമല്ലെന്നും കുഴിമാന്തി വിൽക്കാനുള്ള വസ്തുവാണെന്നും വിശ്വസിക്കുന്ന വികസനവാദികൾക്കുള്ള താക്കീതാണ് പിറവത്തിനടുത്തുള്ള മുളക്കുളം എന്ന ഈ ഗ്രാമം. 70 അടിയോളം താഴ്ചയിൽ മണ്ണെടുത്തപ്പോൾ രൂപപ്പെട്ട ഗർത്തങ്ങൾ പരിസ്ഥിതിയുടെ മരണമുദ്രയായി മാറുന്നു. വിഷവായു നിശ്വസിക്കുന്ന ഇഷ്ടിക ചൂളകൾ ഈ ഗ്രാമത്തിൽ നിന്ന് നാട്ടുകാരെ ആട്ടിയോടിക്കുന്നു. പട്ടിണി മൂലം പലായനം ചെയ്തു വന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുന്നു. വികസനം ഉപാധികളില്ലാത്ത പരിപ്രേക്ഷ്യമാണെന്ന് വാദിക്കുന്നവരോട് മുളക്കുളം ഗ്രാമം കയർക്കുന്നു. ഒരു സാമൂഹ്യ വ്യവസ്ഥയെ എമ്പാടും മലിനീകരിച്ചിരിക്കുന്നു. ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇമ്പാക്ട്സ് നമുക്ക് ഭാവിയിലേക്ക് വരാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അനവധി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ക്യാൻസർ രോഗികളുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ മിക്കവാറും അധികാര രാഷ്ട്രീയത്തിലുള്ള പ്രബലരായ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൃത്യമായും ഇത്തരം ഇഷ്ടിയക്കളങ്ങളോട് അനുഭാവം പുലർത്തുകയും പഞ്ചായത്ത് കമ്മിറ്റി പോലും ഈ ജനപ്രതിരോധത്തെയും കോടതി വിധികളെ പോലും മറികടന്നുകൊണ്ട് ഇഷ്ടിയക്കളങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാനുള്ള തീരുമാനമെടുക്കുകയും കുറേയൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദശകം മുമ്പ് വരെ മുളക്കുളമടക്കം 3 പഞ്ചായത്തുകൾക്കുള്ള നെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഇടയാട്ടു പാടശേഖരത്തിൽ നിന്നായിരുന്നു. എന്നാൽ ഇവിടെ കരമണൽ ഖനനവും ഇഷ്ടിക നിർമ്മാണവും തുടങ്ങിയതോടെ ഗ്രാമം ഭൂവാണിഭ മേഖലയായി പരിണമിച്ചു. ഇവിടെ ഇപ്പോൾ 21 ഇഷ്ടിക ചൂളകളാണ് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിയോട് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ഇതിൽ 9 ഇഷ്ടിക കളങ്ങൾക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂ എന്ന് തെളിഞ്ഞു. പക്ഷേ കക്ഷിഭേദമില്ലാതെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇഷ്ടിക ചൂളകളുടെ വക്താക്കളായി. അപ്പോൾ റവന്യൂ ഇന്റലിജൻസിന്റെ പരിശോധനകൾ നിഷ്ഫലമായി, അന്വേഷണങ്ങൾ പ്രഹസനമായി. മാഫിയ സംഘങ്ങളുടെ പിടിയിലമർന്ന് ശ്വാസം മുട്ടുന്ന ഗ്രാമം പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം കരുത്തുറ്റതാക്കുന്നു. എവിടെയോ കിടക്കുന്ന സ്ഥലം ആ സ്ഥലം ഈ സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈറ്റ് പ്ലാൻ ഉണ്ടായിക്കൊണ്ട് വില്ലേജ് ഓഫീസറെ സ്വാധീനിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് സെക്രട്ടറിയെ ഹാജരാക്കിയാണ് നിലവിൽ എല്ലാവരും ലൈസൻസ് എടുത്തിരിക്കുന്നത്. 21 കളം 9 ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 9 ബാക്കി വരുന്ന 12 എല്ലാം ഒരു തടസ്സവുമില്ലാതെ കറുത്ത മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. മൂവാറ്റുപുഴയാറിന് സമീപമുള്ള ഇടയാട്ടുപാടത്തിലെ മണ്ണ് സവിശേഷമായ രാസഘടനയുള്ളതാണ്. അതാണ് മാഫിയ സംഘങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കാരണം. ഇഷ്ടിക കളങ്ങളിൽ ഉപയോഗിക്കുന്ന കറുത്ത മണ്ണ് അപകടകരങ്ങളായ നിരവധി വാതകങ്ങൾ പുറന്തള്ളുന്നു. ഇത് ശ്വസിക്കുന്നവരിൽ സൾഫ്യൂറിക് ആസിഡും സൾഫ്യൂറസ് ആസിഡും നൈട്രിക് ആസിഡും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവ ശരീരകലകളുടെ നാശത്തിനും അർബുദബാധയ്ക്കും കാരണമാകുന്നു. ഫ്യൂംസ് ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഈ മനുഷ്യന്റെ ഓർഗാൻസിലെ ആസിഡ് ഇൻഡ്യൂസ് ചെയ്യാൻ ശേഷിയുള്ള തരം ഫ്യൂംസ് ആണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, മീഥെയ്ൻ, മിക്കവാറൊക്കെ ലങ്സിലൊക്കെ ചെന്നിട്ട് സൾഫ്യൂരിക് ആസിഡ്, സൾഫ്യൂറസ് ആസിഡ്, നൈട്രിക് ആസിഡ് ഇത്തരം സംഭവങ്ങൾ ഓർഗാനിസിൽ ക്രിയേറ്റ് ചെയ്യാൻ ശേഷിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഓരോ മനുഷ്യ ജീവി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ ക്യാൻസേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാവും. ഈ ടിഷ്യൂ ഇറോഷൻ അകത്തുള്ള ഓർഗാനിസിൽ സംഭവിക്കുന്ന ടിഷ്യൂ ഇറോഷൻ കൃത്യമായിട്ട് ക്യാൻസറിലേക്ക് നയിക്കാം. അല്ലെങ്കിൽ മറ്റേ മിക്കവാറും ആ മനുഷ്യരൊക്കെ തന്നെ നിരന്തരമായിട്ടുള്ള ബ്രോങ്കൈറ്റിസ് പോലെ ആസ്മ പോലുള്ള രോഗങ്ങളുടെ ഇരകളായിട്ട് ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മുളക്കുളം ഗ്രാമത്തിലെ ഇഷ്ടിക ചൂളകൾ വിഷം ചീറ്റുമ്പോൾ 100 കണക്കിന് കുട്ടികളാണ് രോഗികളാകുന്നത്. ക്യാൻസർ, ആസ്മ തുടങ്ങിയ രോഗങ്ങൾ ഇവിടെ വ്യാപകമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് നാടുവിട്ടുപോയവരും നിരവധിയാണ്. എന്നിട്ടും അധികൃതർ ഈ പ്രകൃതി ചൂഷണത്തോട് അന്ധത പുലർത്തുന്നു. രോഗികളായ തലമുറകളെക്കാൾ മാഫിയ സംഘങ്ങളുടെ പ്രീതിയാണ് എല്ലാവരും പരിഗണിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ ഏറ്റവും മെയിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു വരുവല്ലേ, ആസ്മയുടെ അസുഖം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു ആസ്മയുടെ അസുഖം. പിന്നെ എപ്പോഴും മാസ്ക് വയ്ക്കേണ്ട ഗതികേടാ. കൃഷി മൊത്തം എവിടെ കൃഷിയുള്ളത്? കൃഷിയൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇന്നാളെ തമിഴ്നാട്ടിൽ പോയി അവിടുന്ന് 1 രൂപത്തിൽ റേഷൻ അരി മേടിച്ചോണ്ട് ഇവിടെ വന്നു. ഒരുത്തൻ്റെ അത് വണ്ടിയിലിഞ്ഞ് പോകണപ്പം ആ കൂട്ടത്തിൽ മേടിക്കാൻ അവസരം കിട്ടിയോണ്ട് അത് ചെക്കുവച്ച് പിടിച്ചാൽ പിടിക്കോണി. ഇവിടുത്തെ വില തന്നെ, ഇവിടെ അരിയില്ല, നെല്ല് കിട്ടി ഇവിടെ അരിയിട്ട. 1 പതിറ്റാണ്ട് മുമ്പ് വരെ നെൽകൃഷിയും കന്നുകാലി പരിപാലനവും താറാവ് വളർത്തലുമായി ജീവിച്ചിരുന്നവരാണ് ഇന്നാട്ടുകാർ. എന്നാൽ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കൈത്തോടുകൾ പോലും നിയമവിരുദ്ധമായി ഖനനത്തിന് ഇരയായിരിക്കുന്നു. അങ്ങനെ മാഫിയ സംഘങ്ങൾ നെൽകൃഷി ആസൂത്രിതമായി നശിപ്പിക്കുകയും
നെൽപ്പാടങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ ഇഷ്ടികക്കളങ്ങളിൽ അപകടകരമായ സാഹചര്യങ്ങളിൽ പണിയെടുക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. കളങ്ങളിൽ ബാലവേലയും വ്യാപകമാണ്. നിയന്ത്രിതമായി 4 അടി വരെ മണ്ണെടുക്കാമെന്നാണ് നിയമം. പക്ഷേ പലയിടത്തും 70 അടി വരെ താഴ്ചയിൽ മണ്ണെടുത്തിരിക്കുന്നു. അങ്ങനെ രൂപപ്പെട്ട ഗർത്തങ്ങളിൽ കുട്ടികൾ വീണു മരിച്ച സംഭവങ്ങൾ പോലുമുണ്ടായി. വ്യവസ്ഥകൾ ഒന്നും പാലിക്കാതെ 150 കുതിരശേഷി വരെയുള്ള ഡ്രഡ്ജറുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ഖനനം നടക്കുന്നത്. അങ്ങനെ ലാഭാർത്ഥി ജീവച്ഛവമാക്കിയ മരുപ്പറമ്പായി ഒരു ഗ്രാമം മാറുന്നു. എല്ലാവർക്കും തന്നെ അസുഖങ്ങളുണ്ട്, വലുവ, ആസ്മ, അങ്ങനെയുള്ള രോഗങ്ങൾ, പിന്നെ ക്യാൻസർ, അങ്ങനെ മുതലായ എല്ലാവരും രോഗികളാണെന്ന് പറയാം. ഇവിടെയുള്ളൊരു ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു ഇതാണ്, അവസ്ഥയാണ്. ഇതൊരു മാഫിയ സംഘം തന്നെയാണിത്. ഇതിനെതിരെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ പാടാണ്. ഇവരെതിരെ ജീവിച്ചു പോകാനും വലിയ പാടാണ്. അനധികൃത മൺഖനനവും ഇഷ്ടികക്കളങ്ങളും ഒരു പ്രദേശത്തിന്റെ ആകെ ഭക്ഷ്യസുരക്ഷയെ അവതാളത്തിലാക്കിയിരിക്കുന്നു. സമ്പന്നമായ ജലസ്രോതസ്സുകൾ ഉണ്ടായിരുന്ന മുളക്കുളം ഇന്ന് വരൾച്ചയുടെ ഭീഷണിയിലാണ്. ഈ ഗ്രാമത്തെ പാരിസ്ഥിതിക ദുരന്തത്തിലേക്ക് വലിച്ചെറിഞ്ഞ മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കാൻ ആരും തയ്യാറാകുന്നില്ല. ജനകീയ സമരസമിതി വർഷങ്ങളായി തുടരുന്ന പോരാട്ടം പിന്മടക്കമില്ലാതെ തുടരുകയും ചെയ്യുന്നു.